മലയാളമാണെന്റെ ഭാഷ, മനസ്സിലൊരുപാട് നിറമുള്ള ഭാഷ, സഹ്യന്റെ മകളായ ഭാഷ, ഇന്ന് വിശ്വപ്രഭാവതി ഭാഷ. മലയാളമാണെന്റെ ഭാഷ, മനസ്സിലൊരുപാട് നിറമുള്ള ഭാഷ, സഹ്യന്റെ മകളായ ഭാഷ, ഇന്ന് വിശ്വപ്രഭാവതി ഭാഷ. നമസ്കാരം. ഇന്ന് February 21 ലോക മാതൃഭാഷാ ദിനം. യുനെസ്കോ 1999 November 17 പ്രഖ്യാപിച്ച് ലോക ജനത അന്നു മുതൽ ആഘോഷിക്കാൻ തുടങ്ങിയതാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. ഏതൊരു വ്യക്തിയും പ്രകൃതിയെയും ലോകത്തെയും അറിയുന്നതും മനസ്സിലാക്കുന്നതും തൻ്റെ മാതൃഭാഷയിലൂടെയാണ്. ആശയവിനിമയത്തിനപ്പുറം സമൂഹത്തിൻ്റെ തനിമയും സ്വത്വബോധവും പ്രതിഫലിക്കുന്ന സംസ്കാരം കൂടിയാണ് ഭാഷ. ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. ഈ സവിശേഷതകളെ ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UN വർഷത്തിലൊരു ദിവസം മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. February 21 മാതൃഭാഷാ ദിനം പ്രതിജ്ഞ ചൊല്ലുന്നതിനായി ഇഷാനെ ക്ഷണിക്കുന്നു. എല്ലാവരും പ്രതിജ്ഞ ഏറ്റു ചൊല്ലുക. ഭാഷാ പ്രതിജ്ഞ. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നത്തൊഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കളർവെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. മലയാളികളായ നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവിനെ പരിചയപ്പെടുത്തുന്നത് സഞ്ജന. നമസ്കാരം. ഇന്ന് ലോക മാതൃഭാഷാ ദിനമാണ്. മാതൃഭാഷാ ദിനമായി ഇന്ന് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചത്. തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും സ്വാധീനമുണ്ടായിരുന്ന മലയാള ഭാഷയ്ക്ക് തനതായൊരു ശൈലി ഉണ്ടാക്കിയെടുത്തത് എഴുത്തച്ഛനാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ ഭാഷാ പിതാവ് എന്നറിയപ്പെടുന്നത്. ഭക്തിയാണ് എഴുത്തച്ഛൻ കവിതകളുടെ പ്രധാന ഭാവം. കിളിയെക്കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ് അദ്ദേഹം കൃതികൾ രചിച്ചിരിക്കുന്നത്. ഇത് കിളിപ്പാട്ട് എന്ന പുതിയ പ്രസ്ഥാനത്തിന് തുടക്കമായി. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഭാരതം കിളിപ്പാട്ട്, ഭാഗവതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം എന്നിവയാണ്. അദ്ദേഹത്തിൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ കുറച്ച് വരികൾ ഇതാ. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമാരണ്യവാസത്തിനു പോകേണം, മുൽപാടുകേകയ പുത്രിയാമമ്മയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൽ, ഒന്നു ഭരതനെ വാഴിക്കയെന്നതുമെന്നേ വനത്തിനയക്കെന്നു മറ്റേതും, തത്രപതി നാല് സംവത്സരം വസി ചത്രവന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ, സന്താപമേതും മനസ്സിലുണ്ടാകാതെ, സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. നന്ദി. മലയാള ഭാഷയ്ക്ക് ഒരു സ്വതന്ത്ര ഭാഷ എന്നതിൻ്റെ 2300 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മലകളും സമുദ്രങ്ങളും ഒത്തുചേരുന്ന എന്നർത്ഥമുള്ള മല, അളം എന്നീ ദ്രാവിഡ വാക്കുകൾ ചേർന്നാണ് മലയാളം എന്ന വാക്കുണ്ടായത്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വിവരണം നൽകുന്നത് ആനന്ദ്. ഹൃദയം തുടർന്ന കവിതയിലും കരങ്ങളാൽ തൂലികയും വിടരുന്ന കഥകളാലും മെനഞ്ഞെടുത്ത മനുഷ്യന്റെ അവകാശവും അഭിമാനവുമാണ് ഭാഷ. നമസ്കാരം, ഞാൻ ആനന്ദ്, 7th class പഠിക്കുന്നു. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് ഇന്ന് സഞ്ചരിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ 8th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് മലയാളം. മലയാള ഭാഷ കൈരളി എന്നും അറിയപ്പെടുന്നു. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയും പ്രാചീനതയും സംബന്ധിച്ച കാര്യങ്ങൾ അവ്യക്തമാണ്. ലോകത്താകമാനം 500 കോടി ജനങ്ങൾ മലയാള ഭാഷ സംസാരിക്കുന്നുണ്ട്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന മലയാളത്തിൽ ഇതർ ഭാഷകളായ സംസ്കൃതം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളുമായി പ്രകടമായ ബന്ധമുണ്ട്.
മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് പാശ്ചാത്യ ഭാഷാ ചരിത്രകാരനായ കാൾഡ്വെല്ലാണ്. പഴയ തമിഴിൽ നിന്നാണ് മലയാള ഭാഷയുടെ ഉൽപ്പത്തി. മറ്റെല്ലാ ഭാഷകളിലും എന്ന പോലെ തമിഴിലും ദേശീയ ഭേദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലൊരു ഭേദമായ കൊടുത്തമിഴാണ് പിന്നീട് മലനാട്ടിലെ ഭാഷയായ മലയാളമായി രൂപം പ്രാപിച്ചതെന്ന് ഭാഷാശാസ്ത്രജ്ഞന്മാർ കരുതുന്നു. മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീന കൃതിയാണ് പാട്ട് എന്ന പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന രാമചരിതം. ശ്രീരാമൻ എന്ന കവിയാണ് ഇത് രചിച്ചത്. പിന്നീട് ആര്യന്മാരുടെ ആധിപത്യത്തോടെ കേരളത്തിൽ പാട്ടിന് സമാന്തരമായി ആവിർഭവിച്ച മറ്റൊരു കാവ്യരീതിയാണ് മണിപ്രവാളം. സംസ്കൃതവും മലയാളവും പരസ്പരം വേറിട്ടറിയാൻ കഴിയാത്ത വിധം കലർത്തിയുള്ള കാവ്യരചന സമ്പ്രദായമാണിത്. മണിപ്രവാള കാലഘട്ടത്തിനു ശേഷം പിന്നീട് വന്ന മുഖ്യ കൃതികൾ കണ്ണശന്മാരുടേതാണ്. കേവലം കരുന്തമിഴായി കഴിഞ്ഞിരുന്ന മലയാള ഭാഷയെ അതിൽ നിന്നും അല്പാൽപമായി വേർപെടുത്തി സംസ്കൃത പ്രയോഗത്താൽ മോടികൂട്ടി നവചൈതന്യം പകർന്നവരാണ് നിരണം കവി. കണ്ണശന്മാർക്കു ശേഷം ഭാഷാപദ്യ സാഹിത്യത്തിന്റെ ഗാനശാഖയെ ഏറ്റവും അധികം പരിപോഷിപ്പിച്ചത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയായിരുന്നു. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കവിയായ തുഞ്ഞത്തു രാമാനുജൻ എഴുത്തച്ഛൻ 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനുമിടയിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തെ മലയാള ഭാഷയുടെ ഉപജ്ഞാതാവെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. 30 അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം 51 അക്ഷരമുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയത് എഴുത്തച്ഛനാണ്. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ധർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനത്തിലൂടെ മലയാളികളെ ചിരിപ്പിച്ച അദ്ദേഹം തുള്ളൽ എന്ന നൃത്ത കലയുടെ ഉപജ്ഞാതാവ് എന്ന നിലയിലും പ്രസിദ്ധനാണ്. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരെ മലയാളത്തിന്റെ പ്രാചീന കവിത്രയമെന്നും കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരെ മലയാളത്തിന്റെ ആധുനിക കവിത്രയമെന്നും അറിയപ്പെടുന്നു. ഏറ്റവും പഴക്കം ചെന്ന വാഴപ്പള്ളി ശാസനത്തിൽ തുടങ്ങി ഭാഷാ കൗടല്യത്തിലൂടെ വർത്തമാന പുസ്തകത്തിലൂടെ ചെറുകഥയിലേക്കും നോവലുകളിലേക്കും മലയാള ഭാഷ പടർന്നു പന്തലിച്ചു. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ്. സി വി രാമൻപിള്ളയുടെ കൃതികൾ ഭാഷയുടെ ഓജസ്സും കരുത്തും വർദ്ധിപ്പിച്ചു. മലയാളത്തിൽ ആദ്യത്തെ അച്ചടിവശി പുരണ്ട കൃതി ഇറ്റലിക്കാരനായ ക്ലെമന്റ് പിയാനിയോസിന്റെ സംക്ഷേപ വേദാർത്ഥമാണ്. പിന്നീട് രൂപപ്പെട്ട ഗ്രന്ഥശാല പ്രസ്ഥാനമാണ് മലയാളികളുടെ വായനയിലും മലയാളത്തിന്റെ പ്രചാരണത്തിലും ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വിജ്ഞാന ശാഖയെയും ഉൾക്കൊള്ളാൻ മലയാള ഭാഷയ്ക്ക് കഴിയും. ലോകത്തിന്റെ ഏത് കോണിലും മലയാളികളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മലയാളവുമുണ്ട്. ഭാഷ നിലനിൽക്കുക എന്നാൽ ഒരു സംസ്കാരം നിലനിൽക്കുക എന്നാൽ ഭാഷയോടൊപ്പം സംസ്കാരവും വളരുന്നു. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന മലയാളികളിലൂടെ മലയാള ഭാഷയുടെ മഹത്വം ലോകമെങ്ങും പരക്കുമെന്നും അത് അനശ്വരമായി നിലനിൽക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. അടുത്തതായി നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ പാട്ട് നമുക്ക് ആസ്വദിക്കാം. അമ്മിഞ്ഞ പാലായെന്നാവിങ്കി തുമ്പറ്റ അമ്മ തന്നുള്ളൊരു ഭാഷയുണ്ട്. അമ്മിഞ്ഞ പാലായെന്നാവിങ്കി തുമ്പറ്റ അമ്മ തന്നുള്ളൊരു ഭാഷയുണ്ട്. ഓർക്കുമ്പോൾ നാവിൽ മധുരമൂറുന്നോരാ ഭാഷയാണ് എന്റെ മലയാളം. ഓർക്കുമ്പോൾ നാവിൽ മധുര ഭാഷയാണെന്റെ മലയാളം. ആർത്തു ചിരിക്കാനും ഓർത്തു ചിരിക്കാനും ഉച്ചത്തിൽ പാട്ടുകൾ പാടുവാനും ആർത്തു ചിരിക്കാനും ഓർത്തു ചിരിക്കാനും ഉച്ചത്തിൽ പാട്ടുകൾ പാടുവാനും മറ്റുള്ളവർക്കൊപ്പം രസിച്ചിടുവാനും പറ്റുന്ന ഭാഷയിൽ മലയാളം. മറ്റുള്ളവർക്കൊപ്പം രസിച്ചിടുവാനും പറ്റുന്ന ഭാഷയിൽ മലയാളം.
സ്നേഹത്തിൻ നാളമായി മലയാളം വിളഞ്ഞിടുന്നു, ഇൻ മലയാളം വിളഞ്ഞിടുന്നു, ഇൻ മലയാളം വിളഞ്ഞിടുന്നു. ഒരു വ്യക്തി ലോകത്തെ മനസ്സിലാക്കുന്നത് തന്നെ തന്റെ മാതൃഭാഷയിലൂടെയാണ്. കുട്ടിയായിരിക്കുമ്പോൾ മുതൽ അവന്റെ ചുറ്റുപാടുകൾ ഗ്രഹിച്ചു തുടങ്ങുന്നതും മാതൃഭാഷയിലൂടെയാണ്. എന്റെ മാതൃഭാഷ മലയാളമാണ്. മറ്റു ചില കൂട്ടുകാരുടെയും മാതൃഭാഷ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ ഗോപിക ബൈജു. എന്റെ മാതൃഭാഷ മലയാളമാണ്. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷയാണ് മലയാള ഭാഷ. മലയാള ഭാഷ കൈരളി എന്നും അറിയപ്പെടുന്നു. മലയാളം നമ്മുടെ അഭിമാനമാണ്, അത് നമ്മുടെ സംസ്കാരമാണ്. ആത്മാവിൻ്റെ, ഹൃദയത്തിൻ്റെ, അനുഭവത്തിൻ്റെ ഭാഷയാണ് മാതൃഭാഷ. ഒരാളുടെ മനസ്സിൻ്റെ നന്മയെയും കരുണയെയും വികാരങ്ങളെയും പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുവാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയൂ. മനസ്സിൻ്റെ ജാലകമാണ് മാതൃഭാഷ. ഞാൻ എൻ്റെ മാതൃഭാഷയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നന്ദി. வணக்கம், எனது பெயர் தானிஷ். நான் பிறந்த எனது தாய்மொழியாம் தமிழை பற்றி கூற வந்துள்ளேன். உயிருக்கு உயிரெழுத்தாய், மெய்க்கு மெய்யெழுத்தாய், இந்த உலகிற்கு உயிர்மை எழுத்தாய் விளங்கும் மொழி தமிழ் மொழி. மொழிகளின் பிறப்பிடம் தமிழ் என்போம், தமிழின் பிறப்பிடம் குமரி என்போம். பன்னிசைத்து பாடுகையில் இசை தமிழாய், இயல்பாய் பேசுகையில் இயல் தமிழாய், கூத்தாடி பாடுகளில் நாடகத் தமிழாய் விளங்கியது தமிழ் மொழி. இயல், இசை, நாடகம் என மூன்றும் இணைந்து முத்தமிழாய் விளங்கியது தமிழ் மொழி. இத்தனை சிறப்புடைய தமிழ் மொழியை மத்திய அரசு 2004 அக்டோபர் மாதம் செம்மொழியாக அறிவித்து சிறப்பித்துள்ளது. நன்றி. என் தாய்மொழி தமிழ், என் பேச்சு தமிழ், என் மூச்சு தமிழ். வாழ்க தமிழ், வளர்க தமிழ். நன்றி. வணக்கம், என் பெயர் சிவராஞ்சலி. என்ன நாடு தமிழ்நாடு. என் மொழி தமிழ் மொழி. என்ன நாட்டில் விவசாயம் செழிப்பாக வளரும். தீபாவளி பொங்கல் மக்கள் விமர்சியாக கொண்டாடுவாங்க. நன்றி. வணக்கம். नमस्कार, आज मैं संग्रह सातीबाई से दो शब्द. हाँ सातीबाई अटल तुम मरा हो मैं सातीबाई फ्रेश बोते माझा जन्म साता जिल्ह्यातील नायगाव ह्या गावी झाला. माझे आईचे नाव लक्ष्मीबाई, माझ्या वडिलांचे नाव खंडोजी नेवसे. मी अवघे 9 वर्षाची असताना 13 वर्षाच्या ज्योतिरावाशी माझं विवाह झालं. त्या काळात स्त्रियाला चूल व मूल तेवढेच महत्त्व होते. अशा काळात ज्योतिरावने मला लिहायला वाचायला शिकवलं व मला साक्ष बनवलं. पुण्यामध्ये भिंडे पाड्यात मुलीची पहिली शाळा काढली गेली. त्या शाळेमध्ये शिकू लागले. त्या काळात लोक माझ्या अंगावर चिकू, दगडं, शेण असे फेकत होते, पण तरीही माझे कार्य चालू ठेवले. माझ्या कार्यामुळे भारताची पहिली शिक्षिका, मुख्याध्यापिका, समाजसेविका ठरले. मला अभिमान वाटतो की माझ्या रेखीनं माझा वारसा पुढे चालवला. धन्यवाद. एन्न पुदरे इशिता, एन्न मातृभाषे तुळु. ഒന്നു ജഗദ്ഗുരു മധ്വാചാര്യരുടെ കാലത്ത് ഉടുപ്പി ഗ്രാമത്ത് ദക്ഷിണ കന്നഡ ജില്ലയോ എങ്കിലു ശിവള്ളി ബ്രാഹ്മണർ പാത്രുന്ന ഭാഷ. എങ്കിലു തൗളുക സമാജങ്ങൾക്ക് ചേരുന്നതും എങ്കിലും ഭാഷകൾ ലിപിത്ത് ആണ്ടല അവിടെ അളിഞ്ഞു പോത്തു. എങ്കിന്ന ഭാഷ തുളു പാത്രനായിട്ട് ഭാരി ഹെമ്മയുണ്ട്. നമസ്കാരം. വണക്കം, എൻ പ്രേ അശ്വന്ത്. ഇന്നേ பிப்ரவரி 21 உலக தாய்மொழி தினம். கல் தோன்றி மண் தோன்ற காலத்தை முன் தோன்றிய ஏம் மூத்த மொழி தமிழ்மொழி. தமிழுக்கு அமுதென்று பேர். அந்த தமிழ் இன்பத் தமிழ் எங்கள் உயருக்கு மேல். தமிழ் என்பதற்கு இனிமை, எளிமை, நீளிமை
അടുത്തതായി നമ്മുടെ കൂട്ടുകാർ വരച്ച ചിത്രങ്ങളും കരവിരുതുകളും നമുക്ക് കണ്ട് ആസ്വദിക്കാം. മാതൃഭാഷയുടെ പ്രാധാന്യത്തെയും മനോഹാരിതയും വിളിച്ചോതുന്ന കവിതയുമായി ഗൗരിചന്ദ്രൻ. നമസ്കാരം. ഈ മാതൃഭാഷാ ദിനത്തിൽ ഞാനിന്നിവിടെ പി ടി ഭാസ്കര പണിക്കരുടെ മലയാളമാണെന്റെ ഭാഷ എന്ന കവിതയിലെ ഏതാനും പേരാണ് ചൊല്ലാൻ പോകുന്നത്. സുഖമാണത് കേൾക്ക മലയാളമാണിന്ത്യ ഭാഷ എന്തു സുഖമാണതു കേൾക്കാൻ അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെ ഭാഷ അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെ ഭാഷ ഞങ്ങൾ പഠിക്കും ഈ ഭാഷ ഞങ്ങൾ നന്നായി പഠിക്കും ഈ ഭാഷ ഞങ്ങൾ പഠിക്കും ഈ ഭാഷ ഞങ്ങൾ നന്നായി പഠിക്കും ഈ ഭാഷ മലയാളമാണിന്ത്യ ഭാഷ എന്തു സുഖമാണത് കേൾക്കാൻ അമ്മിഞ്ഞപ്പാലിൻ്റെ ഭാഷ ഇതു ഞങ്ങൾക്കു സ്വന്തം ഈ ഭാഷ അമ്മിഞ്ഞപ്പാലിൻ്റെ ഭാഷ ഇതു ഞങ്ങൾക്ക് സ്വന്തം ഈ ഭാഷ വളരട്ടെ മലയാള ഭാഷ എന്നും ജയിക്കട്ടെ ഞങ്ങൾ തൻ ഭാഷ വളരട്ടെ മലയാള ഭാഷ എന്നും ജയിക്കട്ടെ ഞങ്ങൾ തൻ ഭാഷ മലയാളമാണിന്ത്യ ഭാഷ എന്തു സുഖമാണത് കേൾക്കാൻ മലയാളമാണിന്ത്യ ഭാഷ എന്തു സുഖമാണത് കേൾക്കാൻ എന്തു സുഖമാണത് കേൾക്കാൻ അടുത്തതായി മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള പ്രസംഗവുമായി ഗായത്രി സി ആർ. അൻപത്താറക്ഷരമല്ല അൻപത്തൊന്നക്ഷരവുമല്ല എൻ്റെ മലയാളം മലയാളം എന്ന നാലക്ഷരമല്ല അമ്മ എന്നൊരൊറ്റക്ഷരമാണ് മണ്ണെന്ന ഒരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം കുഞ്ഞുണ്ണി മാഷിൻ്റെ എത്ര അർത്ഥവത്തായ വരികൾ എൻ്റെ ഭാഷ എൻ്റെ മലയാളം ഹൃദയത്തിൻ്റെ ഭാഷ ആയുടെ ലാളിത്യവും ഇക്ഷയുടെ ഗാംഭീര്യവും രായുടെ മൂർച്ചയുമുള്ള അക്ഷരങ്ങളാൽ തലയുയർത്തി നിൽക്കുന്ന ശ്രേഷ്ഠ ഭാഷയാണ് നമ്മുടെ മലയാളം. നമസ്കാരം. ഞാൻ ഗായത്രി സി ആർ. ഇന്ന് February 21 ലോക മാതൃഭാഷാ ദിനം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതൃഭാഷയെപ്പറ്റി പറയുമ്പോൾ മലയാളത്തിൻ്റെ മഹാകവി ശ്രീ വള്ളത്തോളിൻ്റെ ഈ വരികൾ എങ്ങനെ വിസ്മരിക്കാനാവും. ഓരോ മലയാളിക്കും പെറ്റമ്മയാണ് തൻ്റെ മലയാള ഭാഷ.
മലയാള ഭാഷയ്ക്ക് ഒരു സ്വതന്ത്ര ഭാഷ എന്ന നിലയിൽ 2300 വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ മലയാളത്തിന് 2013 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുകയുണ്ടായി. മലകളും സമുദ്രങ്ങളും ഒത്തുചേരുക എന്നർത്ഥമുള്ള മല, അളം എന്നീ ദ്രാവിഡ വാക്കുകൾ ചേർന്നാണ് മലയാളം എന്ന വാക്കുണ്ടായത്. അമ്മയുടെ പാലിനൊപ്പം നമുക്ക് ലഭിക്കുന്ന മധുരമാണ് നമ്മുടെ മാതൃഭാഷ. നാം ചിന്തിക്കുന്നതും നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതും നമ്മുടെ അമ്മ മലയാളമാണ്. ഒരു വ്യക്തി ലോകത്തെ മനസ്സിലാക്കി തുടങ്ങുന്നത് തൻ്റെ മാതൃഭാഷയിലൂടെയാണ്. അവൻ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തൻ്റെ അവൻ്റെ ചുറ്റുപാടുകൾ ഗ്രഹിച്ചു തുടങ്ങുന്നത് തൻ്റെ മാതൃഭാഷയിലൂടെയാണ്. ചെറുശ്ശേരിയും ആശാനും തുഞ്ചനും കുഞ്ചനും വള്ളത്തോളും ഉള്ളൂരും തുടങ്ങിയ എത്രയെത്ര മഹാന്മാർ മലയാള ഭാഷയിലൂടെ സാഹിത്യ സംസ്കാരത്തിൻ്റെ വിളക്കുകളായി മാറിയിരിക്കുന്നു. അതോടൊപ്പം ധാരാളം പഴഞ്ചൊല്ലുകളും ശൈലികളും നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കുന്നതുണ്ട്. ഭാഷകൾ സ്വായത്തമാക്കുക എന്നത് മനുഷ്യൻ്റെ അവകാശമാണെങ്കിലും നമ്മുടെ മാതൃഭാഷയെ മറന്ന് മറ്റുള്ള ഭാഷകളുടെ പിന്നാലെ പോകുന്നത് തെറ്റമ്മയെ വഴി ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. നാം ഓരോരുത്തരും മലയാളിയാണ് എന്നതും എൻ്റെ മാതൃഭാഷ മലയാളമാണ് എന്നതും നാം അഭിമാനത്തോടുകൂടി കരുതണം. കനകചിലങ്ക കിളിങ്ങി നൃത്തമാടുന്ന മയിലിൻ്റെ ഭംഗി വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും സമൂഹത്തിൻ്റെയും കടമയാണ്. മലയാളിയെപ്പോലെ മലയാള ഭാഷയെയും കാലത്തെയും അതിർത്തികളെയും ഭേദിച്ച് അതിൻ്റെ അലയൊലികൾ എങ്ങും വ്യാപിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. അടുത്തതായി ഒരു കൊച്ചു കഥയുമായി ഒരു കൊച്ചു കൂട്ടുകാരി അന്യൂന. പണ്ട് മയിലുകൾക്ക് നീല നിറം മാത്രമായിരുന്നു. അവർക്ക് പല നിറമുള്ള പിലികൾ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. രാക്ഷസ രാജാവായ രാവണന് ഒരിക്കൽ ഒരാഗ്രഹം തോന്നി. സകല രാജാക്കന്മാരെയും തോൽപ്പിക്കണം. രാവണൻ തൻ്റെ പുഷ്പ വിമാനത്തിൽ രാക്ഷസന്മാരെയും കൂട്ടി യാത്രയായി. അങ്ങനെ അവർ ഒരു പർവ്വതത്തിൽ ചെന്നിറങ്ങി. രാവണനും രാക്ഷസപ്പടയും പർവ്വതത്തിൽ ചുറ്റി നടന്ന് അവിടെ ഒരു മരുത്തൻ എന്നൊരു രാജാവ് യാഗം നടത്തുന്നത് അവർ കണ്ടു. യാഗസ്ഥലത്ത് ഇന്ദ്രനും മറ്റും ദേവന്മാരും കൂടി ഉണ്ടായിരുന്നു. ഇത് കണ്ട രാവണൻ അവരെ ഉപദ്രവിക്കാനൊരുങ്ങി. ഉടനെ ഇന്ദ്രനും മറ്റ് ദേവന്മാരും പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപം ധരിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇന്ദ്രൻ മയിലിൻ്റെ രൂപമായിരുന്നു സ്വീകരിച്ചത്. ദേവന്മാർ രക്ഷപ്പെടുന്നത് കണ്ട രാവണൻ തിരിച്ചുപോയി. അന്നു മുതൽ ഇന്ദ്രന് മയിലിനോട് വലിയ ഇഷ്ടമായി. ഇന്ദ്രൻ അവയെ അടുത്ത് വിളിച്ച് ഇങ്ങനെ അനുഗ്രഹിച്ചു: നിങ്ങളുടെ രൂപം സ്വീകരിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളുടെ പീലികൾ ഇനി മുതൽ പല നിറത്തിലായിരിക്കും. എൻ്റെ 1000 കണ്ണുകളും ഞാൻ നിങ്ങളിലേക്ക് പകരുന്നു. അന്നു മുതൽ മയിലുകൾക്ക് നല്ല നിറമുള്ള പീലികൾ കിട്ടി. നന്ദി. വായനയുടെ അത്ഭുത ലോകത്തേക്ക് നമ്മെ നയിക്കുന്നത് പുസ്തകങ്ങളാണ്. തങ്ങൾ വായിച്ച പുസ്തകങ്ങളുടെ ആസ്വാദന തലങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നതിനായി വരുന്നു നിരഞ്ജനും ഗായത്രി. മലയാള സാഹിത്യത്തിൽ വ്യാകരണത്തിൻ്റെ വേലിക്കെട്ടുകൾ ഭേദിച്ചുള്ള വാക്കുകളാൽ മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ച സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ സരസമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് തുടങ്ങുന്ന ഈ ചെറിയ നോവൽ കൊച്ചുകുട്ടികൾക്ക് പോലും വളരെ രസകരമായി വായിക്കാൻ കഴിയുന്നതാണ്. പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ബഷീർ പറയുന്നത് പോലെ അനേക കാലത്തെ അലിഞ്ഞിരിഞ്ഞുള്ള ഏകാന്ത ജീവിതത്തിന് ശേഷം തലയോലപ്പറമ്പിലുള്ള വീട്ടിൽ താമസിക്കാൻ ചെന്നപ്പോഴുള്ള അനുഭവങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയും പങ്കുവയ്ക്കലും പരിഭവങ്ങളുമെല്ലാം ഇദ്ദേഹം ഇതിൽ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല ജീവജാലങ്ങളും മനുഷ്യ ജീവിതവുമായുള്ള ബന്ധവും അദ്ദേഹം ഇതിൽ വരച്ചു കാട്ടുന്നു. നോവൽ രൂപത്തിൽ എഴുതപ്പെട്ട ബഷീറിൻ്റെ ആത്മകഥയാണ് പാത്തുമ്മയുടെ ആട്. അമ്മമ്മ എന്ന കഥയും അതിലെ കഥാപാത്രങ്ങളെയുമാണ് ഞാൻ നിരൂപണം ചെയ്യുന്നത്. സഹനത്തിന് പ്രതിരൂപമായ ഒരു സ്ത്രീയുടെ നേർചിത്രമാണ് ഈ കഥയിലൂടെ വിശദമാക്കുന്നത്. വിധവയായിരുന്നു ഈ അമ്മമ്മ. അമ്മ നഷ്ടപ്പെട്ട 3 കുട്ടികളുടെയും ചുമതല അവർക്കാണ്. വിധവയായ അമ്മമ്മ 3 പേരെ കുട്ടികളെ നോക്കാൻ വേണ്ടി കഠിനമായി അധ്വാനിച്ചിരുന്നു. അമ്മമ്മയുടെ ഏക മകളെ അവളുടെ ഭർത്താവ് കൊല്ലുകയും അവരുടെ ജീവിതം ഇരുട്ടിലേക്ക് തള്ളിവിട്ടതും അമ്മമ്മയ്ക്ക് ഇന്നും ഒരു തീരാ നോവാണ്. 3 കുട്ടികളുടെയും സംരക്ഷണ ചുമതല തൃപ്തികരമായി നിർവഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരെ സൗജന്യ ഹോസ്റ്റലുള്ള സ്കൂളിൽ ചേർക്കാൻ അമ്മമ്മ തീരുമാനിച്ചു. പക്ഷേ അത് അമ്മമ്മയെ ഏകാന്തതയിലേക്കാണ് തള്ളിവിട്ടത്. അമ്മമ്മയുടെ സങ്കടങ്ങൾ പി സുരേന്ദ്രന് വായനക്കാലെത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഷ എൻ്റെ അമ്മയെ പോലെയാണ്.
കണിക്കുന്ന പൂ പോലെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാഷയെ നമുക്ക് എന്നും സ്നേഹിക്കാം. നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ നൃത്താവിഷ്കാരത്തോടെ ഇന്നത്തെ നമ്മുടെ മാതൃഭാഷാ ദിന പരിപാടികൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനിൽ ഉളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കുഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനിൽ ഉളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പഴുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു, കേൾക്കുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനിൽ ഉളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. മയിൽപ്പീലി കണ്ണുകളിൽ മാരൻ്റെ ശരങ്ങളിൽ മാനത്തിൻ മായാ നിറം മലരുന്നു. മയിൽപ്പീലി കണ്ണുകളിൽ മാരൻ്റെ ശരങ്ങളിൽ മാനത്തിൻ മായാ നിറം മലരുന്നു. അരയെന്ന പിടപോൾ നീ ഒഴുകുമ്പോൾ അഷ്ടപതി മധുരവർണ്ണന നെഞ്ചിൽ നിറയുന്നു, നിറയുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കുഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനിൽ ഉളിയിലെ കരമുണ്ടിൽ തെളിയുന്നു.